നമസ്കാരം. വിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 8.1, വിൻഡോസ് 10 എന്നീ വെർഷനുകൾ സേഫ് മോഡിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറാണ്. 7 ആകട്ടെ, 8 ആകട്ടെ, 8.1 ആകട്ടെ, അല്ലെങ്കിൽ 10 ആകട്ടെ, സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കൂടെ കിട്ടും. റൺ എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ഉണ്ട്. അവിടെ എം എസ് കൺഫിഗ് എന്നുള്ള ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക. വേർഡിംഗ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം കൺഫിഗറേഷൻ എന്നുള്ള ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് സെക്കൻഡ് ടാബ്, ജനറൽ എഞ്ചിൻ സെക്കൻഡ് ടാബ് കാണാം. ബൂട്ട് എന്നുള്ള ടാബ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ബൂട്ട് ഓപ്ഷൻസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബൂട്ട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമുക്ക് സേഫ് ബൂട്ട് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒന്ന് എക്സിറ്റ് വിത്തൗട്ട് റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട്. ഈ ടൈം സെയിം ടൈം തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് സേഫ് മോഡിലേക്ക് വരണമെങ്കിൽ അപ്പോൾ തന്നെ റീസ്റ്റാർട്ട് അടിക്കും. അതല്ലാന്നുണ്ട്, നെക്സ്റ്റ് ടൈം നമ്മൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് സേഫ് മോഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് വിത്തൗട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ടൈം നിങ്ങൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് സേഫ് മോഡിൽ തന്നെ ബൂട്ട് ആവുന്നതായിരിക്കും. സേഫ് മോഡിൽ ബൂട്ട് ആയതിനു ശേഷം ആ സേഫ് മോഡ് ഓപ്ഷൻ ചേഞ്ച് ആക്കുന്നതിന് സെയിം ഇതേ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്. Like my videos, share my videos and support me.